وعلى آله وصحبه الفائزين برضا الله. أما بعد، SSF ക്യാമ്പസ് അസംബ്ലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിലെ വിവിധ ക്യാമ്പസുകളെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികളെ, നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഈ സദസ്സിൽ സാന്നിധ്യമറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന്, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ഈ അസംബ്ലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ പ്രതീക്ഷ വെറുതെയുള്ള പ്രതീക്ഷയല്ല. SSF നിങ്ങളെ വിളിക്കുമ്പോൾ ആ വിളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ഈ പ്രസ്ഥാനം എന്തിനു വേണ്ടി ആരെ വിളിക്കുമ്പോഴും ചിലതൊക്കെ നേടി സംതൃപ്തിയുടെ മനസ്സോടെ തിരിച്ചുപോകുന്ന അനുഭവങ്ങളാണുള്ളത്. തീർച്ചയായും ഈ രണ്ടു ദിനം നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു നമുക്ക് സംതൃപ്തിയുള്ള സംഗമമായി ഇതിനെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവിന് നിർവൃതി ലഭിക്കുന്ന ചില കാര്യങ്ങളാണ്. ആരോടും പകയില്ലാതെ, വിദ്വേഷപ്പെടാതെ, പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കാതെ, അനുഭവിക്കാതെ വളരെ സന്തോഷകരമായ ഒരന്തരീക്ഷത്തിൽ കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി, അത് വലുതാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഈ അസംബ്ലിയിൽ പങ്കുചേരണം. SSF എന്ന മൂന്നക്ഷരത്തിനു കീഴിലാണ് നാം ഏവരും സംഗമിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഒരുപക്ഷേ ഞങ്ങളിൽ ചില ആളുകൾ ഈ വേദിയിൽ നിൽക്കുന്നുണ്ടാകാം. നിങ്ങൾ ഇങ്ങനെ ഒരു ഉപദേശത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി താഴെയിരിക്കുന്നുവെങ്കിലും നമ്മൾക്കിടയിൽ ഒരു വ്യത്യാസങ്ങളുമില്ല. നമ്മളെല്ലാവരും SSF കീഴിൽ ഒത്തുചേർന്നവരാണ് എന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി. തീർച്ചയായും ഈ ഒരു കൃത്യമായ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ക്യാമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത്. നമ്മെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന് കീഴിൽ ഒരേ മനസ്സോടെ ചിന്തിക്കുക, ഒരേ കാര്യങ്ങളിലേക്ക് മനസ്സു ചലിപ്പിക്കുക, പുതിയ പുതിയ ചില തീരുമാനങ്ങളും ചില ആലോചനകളും ഒന്നായി നടത്താൻ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ രണ്ടു നാൾ ചെലവഴിക്കുന്നത്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപക്ഷേ ഈ ദിനങ്ങളിൽ നമുക്ക് ചെയ്യാനുണ്ടാകും നാട്ടിലായിരിക്കുമ്പോൾ. അതൊരുപക്ഷേ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അനുകൂലമാകുന്നതായിക്കൊള്ളണമെന്നില്ല. തീർച്ചയായും ഈ രണ്ടു നാളുകളിൽ നമുക്ക് ലഭിക്കുന്നത് വിശ്വാസിയായ എൻ്റെ നിങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അനുകൂലമാകുന്ന, അതിന് ഫലം ചെയ്യുന്ന, നമ്മൾ ഇന്നലെയുള്ളതിൽ നിന്നൊരിത്തിരി ആത്മീയമായ ചിന്ത കൂടുതൽ മനസ്സിലേക്ക് ആവാഹിച്ച് തിരിച്ചു പോകാൻ അവസരമൊരുക്കുന്ന സംഗമം. ഇത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രത്യാശ, ഒരു അഭിലാഷമാണ്, ഒരാഗ്രഹമാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത്, എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴുണ്ടാകേണ്ട പ്രധാനപ്പെട്ട അതിന്റെ അവലംബം, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്.
എല്ലാ കാര്യങ്ങളും കരുത്തുകൊണ്ടാണ്, നല്ല നീയത്തുകളെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സൽക്കർമ്മമാകുന്നത്. ഈ ക്യാമ്പസ് അസംബ്ലിയിലേക്ക് നമ്മളെല്ലാവരും ഒത്തുചേരുന്നത് ഒരുപക്ഷെ നിങ്ങളെ ക്യാമ്പസ് യൂണിറ്റിന്റെ ഭാരവാഹി നിങ്ങളെ വിളിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതോ ഒരു സംഘടനാ നേതാവ് നിങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചത് കൊണ്ടാകാം. അയാൾ വിളിച്ചത് കൊണ്ട് ഞാനൊന്ന് പോയി വരാം എന്നാണ് നിങ്ങളെ ഇവിടെ എത്തിക്കുന്നതിന് നിങ്ങൾക്ക് പ്രചോദനം നൽകിയതെങ്കിൽ ഇവിടെ എത്തിയ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എനിക്ക് എൻ്റെ തക്ലീഫുള്ള അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രായത്തിൽ രണ്ടു ദിനങ്ങൾ അവൻ്റെ ഹിതത്തിനനുസരിച്ച് അവൻ്റെ തൃപ്തിക്കു വേണ്ടി വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾ പഠിച്ചെടുക്കുന്നതിനു വേണ്ടി വലിയൊരു അവസരം ലഭിച്ചിരിക്കുന്നു. ഇതെനിക്കൊരു വലിയ സൽക്കർമ്മമാകണം. ഈ പഠനത്തിൻ്റെ ചില പരിശീലനത്തിൻ്റെ ചില പങ്കുവെക്കലുകളുടെ ചില സന്തോഷത്തിൻ്റെ ഈമാനികമായ ഉഹൂവത്തിൻ്റെ ഇടപെടലുകളുടെ നല്ല അവസരങ്ങൾ എനിക്ക് ഈ സദസ്സുകൊണ്ട് സാധിക്കണം. അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, എൻ്റെ റബ്ബിനെ ബോധ്യപ്പെടുത്താനാണ്, എൻ്റെ മുത്തുനബിയെ സംതൃപ്തിപ്പെടുത്താനാണ് എന്ന മാനസികമായ വിചാരത്തോടെ നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഈ സമയം മുതൽ ഈ ഒരു ചിന്തയോടെ നിങ്ങൾ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഓരോ സെക്കൻഡും, നാട്ടിൻപുറത്തു നിന്ന് പാഴായി പോകാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഓരോ സെക്കൻഡുകളും തീർച്ചയായും വളരെ മൂല്യമുള്ള സെക്കൻഡുകളായി അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഹസനാത്തിൻ്റെ പട്ടികയിൽ നമ്മുടെ രണ്ടു ഭാഗങ്ങളിൽ രണ്ടു മലക്കുകളുണ്ട്. ആ മലക്കുകൾ റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ടു മലക്കുകളാണ്. നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ, അതിൽ ഹസനാത്തിൻ്റെ രേഖപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഇതാ ഈ മൗണ്ട് റാസിയിൽ നിങ്ങളാകുന്ന ഓരോരുത്തരും നന്മയ്ക്കു വേണ്ടി സമയം ചെലവഴിച്ചതിൻ്റെ നല്ല നല്ല രേഖപ്പെടുത്തലുകൾ അതിലുണ്ടാകുന്നു. നിങ്ങൾ എന്നും സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് ബാക്കിയാകുന്ന ഒന്നായി ഈ ഒരുമിച്ചുകൂടലുകൾ മാറും. അതുകൊണ്ട് ഇത് നമുക്ക് ഏറ്റവും നല്ല ഒരു അവസരമായി തിരിച്ചറിയുക. അങ്ങനെ ഒരു നല്ല അവസരം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെ സമീപിക്കണം? അലസമാകുമോ? ഇല്ല. നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നിൽ നിങ്ങൾ ഇടപെടുമ്പോൾ അതിനോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് പ്രതികരിക്കുക. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നും നാളെയുമായി ഈ ക്യാമ്പസ് തുടങ്ങി അവസാനിക്കുമ്പോഴേക്ക് അത്യാർത്ഥിയോടെ ഈ സദസ്സിന്റെ നന്മ മുഴുവനും പകർന്നെടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെ അപ്പടി സ്വീകരിച്ച് നമുക്കെല്ലാവർക്കും ഒരേപോലെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ചു നീങ്ങണം. അത് സാധിക്കും, അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. നിങ്ങൾ അതിന് ഒരുക്കായിരിക്കൂലേ? നിങ്ങൾ അതിന് സന്നദ്ധായിരിക്കൂലേ? ഒന്നും പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പറയേണ്ടി വരില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അനുസരണയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കൂടുതൽ അനുസരണയുള്ളവരായി മാറാൻ എത്തിയ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം നിയന്ത്രിതരായി തന്നെ ഉണ്ടാകും. ഈ സദസ്സിൽ, സദസ്സിന്റെ പുറത്തല്ല, പരിസരങ്ങളിലല്ല, തീർച്ചയായും ഈ സുന്ദരമായി ഒരുക്കപ്പെട്ട സദസ്സിന്റെ അകത്ത് നമുക്ക് നല്ല വൈജ്ഞാനികമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ ലഭിച്ച ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വചനത്തെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഇൽമിന്റെ വഴിയിൽ നിങ്ങൾ അങ്ങനെയുള്ള അവസരങ്ങൾ കാണുമ്പോൾ പ്രവാചകരുടെ വിശുദ്ധമായ വചനത്തിന്റെ ഒരു ഭാഗമാണത്. അറിവ് ലഭിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ
പരിസരത്തുകൂടെ മാറിയല്ല നിങ്ങളെ സഞ്ചരിക്കേണ്ടത്, പിന്നെയോ അതിലേക്ക് നിങ്ങൾ ഇറങ്ങി മേയണം. നല്ല പച്ചപ്പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഒരു പറമ്പ് അല്ലെങ്കിൽ ഒരു പാടം, അതിന്റെ വരമ്പത്തുകൂടെ ഒരു പശു വിശന്നുകൊണ്ട് നടക്കുമ്പോ ഈ പുല്ലിലേക്ക് തിരിയാതെ പശു പോകില്ല എന്നറിയാം. ആർത്തിയോടെ ആ പാടത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആവുന്നിടത്തോളം ഭക്ഷിച്ച് മതി വരുമ്പോൾ അവിടെ നിന്ന് മാറി സഞ്ചരിക്കുകയാണ്. തീർച്ചയായും ഇതേ ഒരു പ്രയോഗമാണ് ഇൽമിനെ തേടി പോകുന്നവർക്ക് പ്രവാചകർ നൽകിയിട്ടുള്ളത്. ഫർതഉ ഇലൈഹ എന്ന പ്രയോഗം നിങ്ങൾ മതി വരുവോളം അത് നുകരണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് വരമ്പത്തുകൂടെ നിങ്ങൾ ആരും നടക്കില്ല, നിങ്ങൾ ഈ പുല്ല് നിറഞ്ഞു കിടക്കുന്ന പാടത്തേക്ക് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് പരമാവധി സമ്പാദിച്ചെടുക്കാനുള്ള തീരുമാനത്തിലും താല്പര്യത്തിലുമാണ് ഉള്ളത്. അങ്ങനെ തന്നെ ആകും നാളെ വൈകുന്നേരം വരെ എന്ന് ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളെ. ആ ഒരു മനോഗതിയിലാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നു എന്നാരും ചോദിക്കേണ്ടി വരില്ല. നമ്മൾ ആരും ഇതിന്റെ ചുറ്റുവട്ടത്ത് പാറാവുകാരെ നിയമിച്ചിട്ടില്ല, ഒരു സൈഡ് മറ പോലും ഈ സദസ്സിന് വെച്ചിട്ടില്ല. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നിങ്ങളെ മനസ്സിലാക്കുന്നത് ഒരു നിയന്ത്രണ വലയമുണ്ടാക്കി അതിന്റെ ഉള്ളിൽ നിങ്ങളെ പിടിച്ചിരുത്തേണ്ടി വരും എന്ന് ഇതിന്റെ നേതൃത്വം ഒരിക്കലും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്ന ഒരു പ്രത്യേകമായ നിങ്ങളെ ഇതിൽ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണ വലയത്തെ പരിസരത്ത് നിയമിക്കാതെ ഇങ്ങനെയൊരു സദസ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ആ ഒരു ചിന്ത, നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട്, അക്ഷരാർത്ഥത്തിൽ രണ്ടു ദിനങ്ങളെ കൊണ്ട് നിങ്ങൾ സാക്ഷാത്കരിക്കും. അതിന് നിങ്ങൾ ഒരുക്കമാണ്. വിപ്ലവത്തിന്റെ മനസ്സുള്ള നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ആവശ്യമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ നമുക്ക് അവസരമുണ്ടാകുമെന്ന് ഇതിന് നേതൃത്വം വഹിക്കാൻ വിധിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യാശിക്കുന്നു എന്ന് മാത്രം നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലഭിക്കുന്നതെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കുന്നതെല്ലാം ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഒന്നും വിട്ടുപോകാതെ നിങ്ങൾക്ക് ലഭിച്ച ആ പേജുകളിൽ രണ്ടു ദിവസമാകുമ്പോഴേക്ക് ഇടമില്ലാത്ത രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും ഒന്ന് അബദ്ധവശാൽ അല്ലെങ്കിൽ മനഃപൂർവമോ ഇടയിൽ വെച്ച് നിങ്ങളുടെ ആ പേജുകളൊന്ന് മറച്ചു നോക്കാൻ വന്നാൽ വരുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷം നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഈ പേജുകളിൽ ഒന്നുമില്ലല്ലോ എന്ന പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. തീർച്ചയായും നിങ്ങൾ ഭാവിയിൽ ഈ പ്രസ്ഥാനത്തെ സമുദായത്തിന്റെ ഇസ്ലാമിന്റെ ദാവത്തിന്റെ വഴികളിൽ ഇടപെടേണ്ട ആളുകളാണ്. അതിനെ നിങ്ങൾ ഒരുക്കി പാകപ്പെടുത്തുകയാണ് ഈ ക്യാമ്പസ് അസംബ്ലി. അങ്ങനെ നിങ്ങൾ ഒരുങ്ങുമ്പോൾ ആയുധങ്ങൾ സംഭരിച്ചു വെക്കണം എന്നത് അനിവാര്യമാണ്. ആ അനിവാര്യമായത് നിങ്ങൾ കൃത്യമായി പാലിക്കുമെന്ന് മനസ്സിലാക്കുന്നു സഹോദരങ്ങളെ. നമ്മൾ കേവലം ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല. നമ്മൾ കൃത്യമായും ഒരു നേതൃത്വത്തിന് കീഴിൽ വിധേയപ്പെട്ട് ജീവിക്കാനും കൂടെ വന്നതാണ്. നിങ്ങൾ ക്യാമ്പസിലാകുമ്പോ ക്ലാസ് റൂമിൽ നിങ്ങൾ വിധേയപ്പെട്ടു കാണും. ക്ലാസ് റൂമിന്റെ പുറത്ത് അത്രമേൽ വിധേയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ സ്വതന്ത്രയായിരിക്കും. എന്നാൽ ഇസ്ലാമിക ദാവത്തിന്റെ വഴിയിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആത്മീയ പ്രസ്ഥാനമാകുന്ന SSF, ആ SSFന്റെ കീഴിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മൾ സ്വയം നിയന്ത്രിതരായി
ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില പരിശീലനങ്ങൾ സാധിച്ചെടുക്കുക, ഇത് നമ്മുടെ ക്യാമ്പസ് അസംബ്ലിയുടെ ഒരു താല്പര്യമാണ്. ഫാത്തിഹ ഓതി നമ്മൾ തുടങ്ങി. ഫാത്തിഹ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം. എല്ലാ ദിവസവും ഒരു ഫാത്തിഹ പ്രഭാതത്തിൽ നമുക്കൊക്കെ ഓതാൻ കഴിയും, അറിയാത്തവരാരുമില്ല. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയത് വെറുതെയല്ല. നിങ്ങളെ ഓരോ ദിവസത്തെ ജീവിതവും മിനിമം ഫാത്തിഹ കൊണ്ടെങ്കിലും തുടങ്ങിയിരിക്കണം എന്ന് പഠിപ്പിക്കാനും കൂടെ. ഇനി നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ഇടപഴകുമ്പോഴാണെങ്കിലും ആരാധനകൾ നിർവഹിക്കുമ്പോഴാണെങ്കിലും ഉണർവിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ഇതിലെല്ലാം ഒരു ക്രമം. രണ്ടു ദിവസം ഒരു റിയാള എന്ന നിലക്ക്, ഒരു പരിശീലനം എന്ന നിലക്ക്, ആത്മീയമായ വഴിയിൽ കുറച്ചുകൂടെ മുന്നോട്ടു പോകാൻ നമ്മെ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആദരണീയമായ നേതൃത്വത്തിന് കീഴിൽ അവരുടെ ഇർഷാദിയ, അവരുടെ നിർദ്ദേശങ്ങൾ, നമ്മുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടു ദിവസം നമ്മുടെ ശരീരത്തെ ഒരാത്മീയമായ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി പരിശീലിപ്പിക്കുകയാണ്. ആ പരിശീലനം തുടർന്നുള്ള നമ്മുടെ ഭാവി ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പരിശീലിപ്പിക്കുന്നത്. അത്തരം പരിശീലനങ്ങളോട് ഒരുപക്ഷെ രാത്രി സുബഹിയുടെ ബാങ്കിനു മുമ്പ് എഴുന്നേൽപ്പിക്കാൻ ഇതിന്റെ നേതൃത്വം ആഗ്രഹിച്ചാൽ, ആലോചിച്ചാൽ നിങ്ങൾ അതിന് കീഴൊതുങ്ങും. നിങ്ങൾ ആവേശത്തോടെ ഉണരാനുള്ള സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങളോട് ചിലതു ചെല്ലണമെന്ന്, പാരായണം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പാരായണത്തിന് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ പ്രതികരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ചില പാരായണങ്ങൾ, ചില പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ ക്യാമ്പിന്റെ ഭാഗമായി ആത്മീയ വഴിയിലുള്ള പരിശീലനങ്ങളായി തിരിച്ചറിഞ്ഞ് ഇന്നു മുതൽ SSF ഈ അസംബ്ലി എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. എനിക്ക് ചില മാറ്റങ്ങൾ നല്ലതിന്റെ വഴിയിൽ ഉണ്ടാക്കി തീർക്കാൻ തീർച്ചയായും ഈ ക്യാമ്പസ് അസംബ്ലി സാഹചര്യമൊരുക്കി എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നിങ്ങൾ എല്ലാവരും അങ്ങനെ പറയുമ്പോ നിങ്ങൾ സുഗാര്യമായി പറഞ്ഞാൽ മതി, നിങ്ങൾ സുഗാര്യമായി പങ്കുവച്ചാൽ മതി, നമ്മളോട് ആരോടെങ്കിലും പറയണമെന്നല്ല. നിങ്ങൾ അങ്ങനെ സ്വന്തത്തിൽ മാത്രം അങ്ങനെ പങ്കുവെക്കുന്നുവെങ്കിൽ ഈ ആദരണീയമായ നേതൃത്വം രണ്ടു നാൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന് വലിയ സംതൃപ്തിയുണ്ട്. വിശാലമായ ഈ സജ്ജീകരണം ഒരുക്കിയിട്ടുള്ള, അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ഒട്ടനവധി പേർ വിശ്വാസികളായ നല്ല മനസ്സുള്ള ആളുകൾ, അവർക്കെല്ലാം അവരുടെ അധ്വാനത്തിന് ലഭിക്കുന്ന പകരം ഫലം നിങ്ങളുടെ ആ നല്ല ചിന്തയായിരിക്കും. അങ്ങനെയുള്ള ഒരു ഫലം തിരിച്ചു നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഇപ്പോൾ നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരേ മനസ്സോടെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന ആ ഒരു ഈമാനിന്റെ ഉഹൂവത്തിന്റെ സന്തോഷകരമായ അവസ്ഥയിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് നിർദ്ദേശങ്ങളാകാം. നമ്മുടെ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. ആദരണീയരായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവർകൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഫയലിലുള്ള നിർദ്ദേശങ്ങൾ, ഫീഡ്ബാക്ക് എഴുതാനുള്ള പേപ്പറിൽ ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ അതിൽ കുറിച്ചിടാൻ മറക്കരുത്. രജിസ്ട്രേഷൻ നടത്താത്ത ആരും ഈ സദസ്സിൽ ഉണ്ടാവില്ല. രജിസ്റ്റർ ചെയ്ത എല്ലാ ആളുകളും ക്യാമ്പ് അകത്തേക്ക്, ഈ ഹാളിലേക്ക് കടന്നിരുന്നിട്ടുണ്ട്, ഇരിക്കേണ്ടതുണ്ട് എന്നുകൂടെ അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ അൽ ഫാത്തിഹ എന്ന സെഷൻ നടക്കുകയാണ്. ആമുഖത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യും. ആ സമയത്ത് ആ ഫാത്തിഹയോടൊപ്പം മനസ്സുകൊണ്ട് നിങ്ങൾ എല്ലാവരും